ഇന്നലെ കരിക്കുലം കമ്മിറ്റിയുടെ യോഗം എൻ്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അക്കാഡമിക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എസ് സി ആർ ടിയും കരിക്കുലം കമ്മിറ്റിയും ഒക്കെയാണ്. അപ്പോൾ കരിക്കുലം കമ്മിറ്റിയിൽ പൊതുവിൽ ഉയർന്നു വന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് നിശ്ചയിച്ചിട്ടുള്ള പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അതിന് ഉദാഹരണം ഇപ്പോൾ ഗാന്ധിജിയുടെ കൊലപാതകമാണല്ലോ, വെടിവെച്ചുകൊല്ലുകയായിരുന്നു ചെയ്തത്, അതൊരു മരണം എന്നുള്ള നിലയിലാണ് അത് സൂചിപ്പിച്ചത്. പാഠപുസ്തകം ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ച പോലെ, മഹാത്മാഗാന്ധിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചതുപോലെയാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നില്ല, മരണം. അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ നിരോധനം അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. വർഗീയ സംഘടനകളുടെ പ്രവർത്തനം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. 200-ലധികം വർഷം ഇന്ത്യാ രാജ്യം ഭരിച്ച അതിൻ്റെ ചരിത്രമാണല്ലോ, ആ ഭരണാധികാരികളൊക്കെ തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വ്യവസായ വിപ്ലവം അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പഞ്ചവത്സര പദ്ധതികൾ അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പരിണാമ സിദ്ധാന്തം അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ NCERT 11-12 ക്ലാസ്സുകളിൽ അത് പിന്നെ നമ്മുടെ എഗ്രിമെൻറ്റ് പ്രകാരം ഒരു MOU NCERT ഒക്കെ ഉണ്ട്. ആ എഗ്രിമെൻറ്റ് പ്രകാരം 44 പുസ്തകങ്ങൾ ആണ് സംസ്ഥാനം ഉപയോഗിക്കുന്നത്. അത് ചരിത്രം, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, സോഷ്യോളജി എന്നീ പുസ്തകങ്ങളാണ് വ്യാപകമായ ഈ വെട്ടിമാറ്റിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ കരിക്കുലം കമ്മിറ്റി ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായി ചർച്ച ചെയ്തു. ചർച്ച ചെയ്ത ശേഷം ഏകകണ്ഠമായി തന്നെ ഈ മാറ്റപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് അത് പിന്നെ എന്നെ ചുമതലപ്പെടുത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാനും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പരാതി ഇന്ന് തന്നെ നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കിയ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു, അതെല്ലാം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് സംബന്ധിച്ച് പറഞ്ഞു. അതിൻ്റെ ഏത് രൂപത്തിൽ വേണം എന്ന് സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നുകൂടെ ചർച്ച ചെയ്ത് ആലോചിക്കാം. അല്ല, അധ്യയന വർഷം പഠിപ്പിച്ചാലല്ലേ പറ്റുള്ളൂ. അധ്യയന വർഷത്തിൽ നമുക്ക് സാധാരണഗതിയിൽ ഏതെങ്കിലും പാഠഭാഗം കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു എങ്ങനെയൊക്കെ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഗവൺമെൻറ്റുമായി ഒന്നുകൂടെ ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് ഒന്നുകൂടെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. ഇതാണ് ഇതിൻ്റെ ഇന്നലെ തീരുമാനിച്ചതിന് പ്രധാനപ്പെട്ട ഘടകം. അല്ല, ഇത് കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ച ശേഷം ഗവൺമെൻറ്റുമായി പിന്നെ ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. അല്ല, കരിക്കുലം കമ്മിറ്റി എടുത്ത ഒരു തീരുമാനമാണ്. അതിപ്പം പറയാം, ഞാൻ CMൻ്റെ സമയം കിട്ടുമ്പോൾ പറയാം. എന്താ ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. ആ MOU പ്രകാരം MOU പ്രകാരം 44 പുസ്തകങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ 44 പുസ്തകങ്ങളിലുള്ള ഏറ്റവും പ്രധാനമായി ഒഴിവാക്കപ്പെട്ട കാര്യമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അത് പിന്നെ പഠിപ്പിക്കണമെന്നുള്ളതാണ് ഇവിടെ പൊതുവിൽ പിന്നെ കരിക്കുലം കമ്മിറ്റിയിലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാരുടെ ഇടയിലും അക്കാഡമീഷ്യൻസിൻ്റെ ഇടയിലും പൊന്തി വന്നിട്ടുള്ളത്. അപ്പോൾ അത് കരിക്കുലം കമ്മിറ്റിയുടെ കാര്യം മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രമുഖരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ആവശ്യമായ തീരുമാനം കൈക്കൊള്ളും. ഗവൺമെൻറ് സെൻ്ററിന് എഴുതി കഴിഞ്ഞു. മഹാത്മാഗാന്ധിയെ കൊന്നത് യഥാർത്ഥത്തിൽ കൊന്നത് ആരാണെന്നും
അത് പിന്നെ എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ചിടത്തോളം പറയുന്നതിൽ എന്താ പൊളിറ്റിക്സ് ഉള്ളത്?